ലോകാത്ഭുതങ്ങൾ ഏഴാണുള്ളതെന്ന് നമുക്കറിയാം. ഇവിടെ ഇതാ എട്ടാമത്തെ ഒരു അത്ഭുതം. ഇത് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ കേരളേശ്വരപുരം പഞ്ചായത്തിലെ കോഴിപ്പറമ്പിൽ കോയക്കഴ വീട്ടിലാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം നമുക്കൊന്ന് ചോദിക്കാം. നമസ്കാരം കോയസ്വാമി. അസ്സലാമു അലൈക്കും. പറഞ്ഞോ, കേട്ടോളൂ. പറഞ്ഞോ. ഞാൻ പറഞ്ഞു, അതായത് ഇതിപ്പോ എന്താണ് യാതൊരു പിടുത്തമില്ല. ഇത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഓരോ കറാമത്തൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. പടച്ചോൻ്റെ ഇതെന്തൊക്കെയാണെന്ന് അറിയില്ലല്ലോ നമുക്ക്. ഇതിപ്പോൾ എൻ്റെ കുടുംബത്ത് ഇങ്ങനെ ഇതേമാതിരിക്കും ഒരു കാഴ്ച കണ്ട്. അപ്പം അതിങ്ങനെ കൂട്ടാൻ തളച്ചിട്ട് ഇങ്ങനെ നിൽക്കണില്ല. അപ്പോൾ അത് കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെയാണ്. പിന്നെ വീട്ടിലിങ്ങനെ അള്ളാഹു എന്തെങ്കിലും ഒരു മാർഗം തന്നേക്കാവും. അതാണ് ഇപ്പം ഞാൻ വിചാരിക്കണത്. കേട്ടോ, ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോളേ ഒരു രണ്ടുപേരുടെ പുറകെ കൂടി ഒന്ന് പാസിംഗ് അവരവിടെ നിൽക്കട്ടെ. അത് ഫ്രെയിം റിച്ച് ആയ രണ്ടുപേര് വേണം. മിസ്റ്റർ കോയസായും തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കറി വെച്ച ചട്ടി എവിടുന്നെങ്കിലും പ്രത്യേകമായിട്ട് വാങ്ങിയതാണോ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ ചട്ടിയാണോ, അതിനെ കുറിച്ചൊന്ന്. ഇതിപ്പോ ഞങ്ങളിപ്പോ നേർച്ചക്ക് പോയപ്പോ അവിടെ കച്ചവടമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്നൊരു ചട്ടി, മണ്ണിന്റെ ചട്ടിയാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. അതിന് വേറെ അത്ഭുതമൊന്നും ഇല്ല. അത് പടച്ചോന്റെ ഒരു ഇത് തന്നെയാണ്, അല്ലാണ്ടിക്ക് വേറെ ഒന്നും. അതില് ഇപ്പൊ അതുമാതിരി ആ കുട്ട കയ്യുമ കിടക്കണ വള സ്വർണവളയായിരുന്നു. അത് രണ്ടെണ്ണം അങ്ങോട്ട് വെള്ളയായി, സ്വർണവള വെളുത്തു. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മള് സ്വർണത്തിന്റെ കളറ് മുമ്പിലെ തലമുറയോ ആരുടെയെങ്കിലും കാലത്ത് ഇതുപോലത്തെ വല്ല ദൃഷ്ടാന്തം, അത്ഭുതം, അനുഭവം എന്തെങ്കിലും ഓർത്തു പറയാൻ പറ്റുമോ? അതൊന്ന് വിശദീകരിക്കാമോ? അത് പിന്നെ ചെറുപ്പകാലത്ത് ഞങ്ങൾ അഞ്ചെട്ട് മക്കളാണ്, എന്റെ ഉമ്മാക്കും വാപ്പാക്കും. അപ്പൊ ഞങ്ങൾ ഈ കുട്ടികള് അന്ന് ഭയങ്കര ദാരിദ്രാണല്ലോ. ആ ഈ ദാരിദ്ര കാലത്ത് ഈ കുട്ടികളിലൊക്കെ അങ്ങനെ എണ്ണ ജയിച്ച് കുളിപ്പിക്കാൻ നിൽക്കണ നേരത്ത് എല്ലാവർക്കും തലയിൽ തിരിച്ച് എണ്ണ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവില്ല എണ്ണയെ. അങ്ങനെ അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് എട്ടാമത്തെ ആളായ എൻ്റെ തലയിൽ ഒഴിക്കാൻ നോക്കുമ്പോൾ എണ്ണ ഉണ്ടാവില്ലോ എന്നുള്ളൊരു വിഷമം എൻ്റെ ഉമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. എണ്ണ തീർന്നു പോയി. ആ തീരും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്തിന് പറയണ ഇതിങ്ങനെ ഒഴിച്ച് ഒഴിച്ച് എൻ്റെ തലയിൽ അങ്ങോട്ട് ഒഴിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഒരു കുപ്പി എണ്ണ അങ്ങോട്ട് നിറഞ്ഞ് ഈ കുപ്പിയിൽ നിറഞ്ഞു. തന്നെ നിറഞ്ഞു, തന്നെ നിറഞ്ഞു. അപ്പൊ ഇതെന്താണ് ഇത് ഉമ്മ അങ്ങനെ വിചാരിക്കുകയും ചെയ്തു ഇത്ര. അല്ല, എന്റെ ഉമ്മ പറഞ്ഞാണ് അതേമാതിരിക്ക് ചോറ് വിളമ്പുമ്പോ ഇത് ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇങ്ങനെ ചോറ് വിളമ്പോ ഞങ്ങളപ്പൊ എട്ടുമക്കളെ, ഞാൻ പറഞ്ഞല്ലോ ദാരിദ്ര്യമുള്ള കാലാണ്. അപ്പൊ മീനൊക്കെ അങ്ങ് കൂട്ടാൻ വെച്ച എല്ലാവർക്കും ഒന്നും കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. എന്നാലും എല്ലാ കുട്ടികൾക്കും ചെറിയ കഷ്ണം കൊടുക്കണ്ട വെച്ചിട്ട് ഇങ്ങനെ മീൻ കഷ്ണം അങ്ങനെ ഇട്ടിട്ട് വന്നപ്പോ തികയാതെ വന്ന് ചാറ് മാത്രമുള്ളൂ. അപ്പൊ എന്റെ ഉമ്മാക്കൊരു വിഷമം. അപ്പൊ ഒരു കഷ്ണം ഇല്ലല്ലോ വെച്ചിട്ടോ എന്റെ മോനക്ക് അവസാനം ഇട്ട് കൊടുക്കാല്ലോ വെച്ചിട്ട് ഉമ്മ കൂട്ടാങ്കയിലിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങോട്ട് എടുക്കലും വല്ലാത്തൊരു മീൻ്റെ കഷ്ണം. അപ്പൊ ഉമ്മ വിചാരിച്ചു ഇന്നത് വാപ്പാക്ക് കൊടുക്കാം. നമുക്ക് അതെല്ലാം അറിയേണ്ടത് അതന്നെ ഞാൻ പറഞ്ഞേ. മീൻകറി വാപ്പാക്ക് കൊടുത്താൽ നമുക്ക് അത്ഭുതങ്ങള്, അത്ഭുതാണ് ഈ പറയണേ. നിങ്ങളെ പറഞ്ഞു തീരുന്നേറ്റ മുമ്പ് വേളണ്ടാക്കാലോ.